അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിനാണ് ടെക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൈനും ഉണ്ട്, നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, ഇത് ഇവിടെ ഓക്കെ സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ശരിയല്ലേ, നമ്മൾ പണ്ട് ചെയ്ത സാധനം. എന്നിട്ട് ഇതിനെ ഞാൻ അലൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നു അല്ലേ, നമ്മൾ അലൈൻ ചെയ്യുന്നു, ഓക്കെ പറയുക, ഇതിനെ അറ്റാച്ച് ചെയ്യുന്നു. എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്? എഡിറ്റ് സ്പ്ലൈൻ, എഡിറ്റ് എന്താ, ആ എഡിറ്റ് സ്പ്ലൈൻ, എഡിറ്റ് സ്പ്ലൈനിൽ പോയിട്ട് നമ്മൾ അറ്റാച്ച് അറ്റാച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്, സ്പ്ലൈൻ സ്പ്ലൈൻ സെലക്ട് ചെയ്തു അല്ലേ, അറ്റാച്ച് ഓഫ് ചെയ്യും, സ്പ്ലൈൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ബൂളിയൻ ബൂളിയൻ ഇന്റർസെക്ഷൻ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു ബൂളിയനാണ് വേണ്ടത്. ഇനി ഞാൻ ഓഫ് ചെയ്തു, ഇനി ഞാൻ എന്താ ഇത് ഇതൊരു ഒരു 3D ആക്കണം, അതിനെന്താ ചെയ്യുന്നത്, എക്സ്ട്രൂഡി ഇ എക്സ്ട്രൂഡ് 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 എവിടെ, ആ അതെ ഓക്കെ എക്സ്ട്രൂഡ് റൈറ്റ് എക്സ്ട്രൂഡ് ചെയ്തു. അപ്പം ഇനി എനിക്കൊരു ഫ്ലോർ വേണം, ഇനി ഫ്ലോർ ബോക്സ് എടുക്കാം, ബോക്സ് എടുത്തിട്ട് സ്നാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപോലെ നമുക്ക് സ്നാപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റും ഓക്കെ. ഇത് കഴിഞ്ഞു, ഈ സ്നാപ്പ് ഓഫാക്കി. ഇനി എന്താ അടുത്ത് എന്താ വേണ്ടത്, എനിക്കൊരു ലോഗോ വേണം, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ലോഗോ വേണം. അയ്യാ ലോഗോ ഇല്ല, ഒരു ടെക്സ്റ്റ്, ഇതിൽ തന്നെ ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ, ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നു, ടൈപ്പ് ചെയ്യുന്നു, മോഡിഫൈ പോയി ക്ലിക്ക് ചെയ്യുന്നു, എന്താ യൂറോ എക്സ്പോ ഒരു എക്സിബിഷൻ്റെ എൻ്റെ സൈസ് ഞാൻ കുറച്ചു, എന്നിട്ട് ഇഷ്ടമുള്ളൊരു ഒരു ഫോണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടാണ് ഇതിനകത്തുള്ള, അപ്പം നമുക്ക് എല്ലാവരും ബോൾഡ് ഫോണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക റൈറ്റ്, ബോൾഡ് ഫോണ്ട്. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്യണം, മൂവ് ചെയ്തു ആ ഇതിൻ്റെ മുകളിൽ, ആ പാനലിൻ്റെ മുകളിൽ കൊണ്ടുവരും. ഇനി എന്നെ കുറച്ച് പിടിച്ച് താത്തി കൊണ്ടുവരിക, എനിക്ക് എന്നെ 3D ആക്കണം. 3D ആക്കാൻ എന്ത് ചെയ്യുക പറയൂ, നേരത്തെ 3D ആക്കാൻ നമ്മൾ എന്ത് ചെയ്തേ, അല്ല സ്പ്ലൈനെ 3D ആക്കാൻ നമ്മൾ എന്ത് ചെയ്തേ, 3D ആക്കാൻ, 3D ആക്കാൻ എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ്, ഇത്രയും എക്സ്ട്രൂഡ് ആയിപ്പോയി, ഭയങ്കരമായിട്ട് നമുക്ക് ഇത്രയും വേണ്ട, നമുക്ക് ഒരു ഇത്രയും മതി ഓക്കെ. യൂറോ എക്സ്പോ ക്രിയേറ്റ് ചെയ്തു, ഇത്രയും ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ. ഇനി ടെക്സ്റ്റർ കൊടുക്കുക, ഇനിയിപ്പോ ഇതിൽ ഞാൻ കൊടുക്കുന്നത് എം എഴുതിക്കുവാണ്, എമ്മിൽ പോയി മെറ്റീരിയൽ എടുത്തു, ഈ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാപ്സിൽ പോയി ആർനോൾഡ്, ആർനോൾഡ് അതിനോട് പോയിട്ട് സർഫസ് ആർനോൾഡ് സർഫസിൽ പോയിട്ട് മെറ്റീരിയൽസിൽ പോയി ആർനോൾഡ് കേട്ടോ, മെറ്റീരിയൽ പോയിട്ട് ആർനോൾഡ്, മെറ്റീരിയൽ പോയിട്ട് ആർനോൾഡ്, പിന്നെ സർഫസ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് സർഫസ്, എന്നിട്ട് ബേസ് കളർ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ബേസ് കളർ ക്ലിക്ക് ചെയ്യുക റൈറ്റ്, എന്നിട്ട് ബിറ്റ് മാപ്പ് അടിക്കുക, ബിറ്റ് BIT ബിറ്റ് മാപ്പ്, ഇപ്പൊ ബിറ്റ് മാപ്പ് ലുക്കപ്പ് നമുക്ക്, ബിറ്റ് മാപ്പ് നമുക്ക് ഇന്നത്തെ ബ്രിക്സ് ഉണ്ട്, ബ്രിക്സിലോട്ട് ബ്രിക്സ് നമുക്ക് ഈ നോഡ് ഉണ്ടല്ലോ, ബേസിൽ നിന്ന് എടുത്ത് ബേസ് കളറിലോട്ട് കൊണ്ടുവരിക. ഇപ്പൊ നോക്കുമ്പോൾ പിന്നെ അസൈൻ ടു മെറ്റീരിയൽ ഡൈലോട്ട് വന്നു സാധനം, പക്ഷെ നമുക്കൊന്നും കാണുന്നില്ല അല്ലേ, വെറും കളർ മാത്രമേ ഉള്ളൂ, സി ഇവിടെ ഉണ്ട് സാധനം പക്ഷെ കളർ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമുക്ക് ഈ ഗ്ലോസിനെസ് വേണ്ട, ഈ തിളക്കം വേണ്ട ബ്രിക്സിന് ഒരു, അപ്പൊ അതിനൊരു 0.1 മതി ഗ്ലോസിനെസ്. ഇപ്പൊ ഗ്ലോസിനെസ് പോയോ, പോയി. അപ്പൊ നമുക്ക് ഇത് എന്താ കാണാൻ പറ്റാത്തത്, F9 അടിച്ചാലേ കാണത്തുള്ളൂ, ഇല്ലേ ഇതിനകത്തുണ്ടല്ലോ അല്ലേ, ആ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് വന്നായിരുന്നു അല്ലേ ഓക്കെ. ഇതിൽ സെലക്ട് ചെയ്തിട്ട് അസൈൻ ടു മെറ്റീരിയൽ ഒന്നോ
വരില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് യു വി ഡബ്ല്യു മാപ്പ് കൊടുക്കാം. ഇവിടെ പോവാ യു വി എഴുതിക്കോ, യു വി യു വി ഡബ്ല്യു മാപ്പ്. ഇതാവുന്നു നമുക്ക് വേണ്ടത് ബോക്സിനാണ്, യു വി ഡബ്ല്യു മാപ്പ്. അതെ അതെ, ബ്രിക്സ് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇനി ഇതിനൊരു മെറ്റാലിക് ആയിട്ടുള്ളൊരു കളറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ സ്ലോട്ട് വേണം ഇവിടെ. ഇതിൻ്റെ കോപ്പി എടുത്താലും മതി, ഷിഫ്റ്റ് വെച്ചിട്ട് കോപ്പി എടുത്തു. പക്ഷേ നമുക്ക് അതിന് ഇത് വേണ്ട, ഏതാ ബ്രിക്സ് മാപ്പ് വേണ്ട, നമുക്കൊരു കളറ് മതി. വൈറ്റ് കളർ വന്നു, റൈറ്റ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഈ ഫ്ലോറിന് ഒരു ഒരു കളർ തന്നെ, ഈ കളർ തന്നെ തൽക്കാലത്തേക്ക് കൊടുക്കാം, റൈറ്റ്. യൂറോ എക്സ്പോ എഫ്ഡൈൻ അടിച്ച് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ബ്രിക്സും ഈ സാധനം ഇഷ്ടിക്കും. ഇവിടെ ഒരു വൈറ്റും ഇവിടെ ഒരു വൈറ്റും.